ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല 2024-2025 അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0488-233-777-2326-578-281-4-5214. പഴയന്നൂർ വെന്നൂർ ദേശവിളക്ക് ഡിസംബർ 4-5-6 തീയതികളിൽ നടക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ചേലക്കര നമ്മളവിടെ മഹാകാലിൻ്റെ തട്ടകമായിരിക്കുന്ന സ്ഥാനമായതുകൊണ്ട് അവിടെ അങ്ങനെ ഒന്നും ചടങ്ങില്ല. അപ്പം അതിൻ്റെ ഒരു കീഴം രൂപത്തിലാണ് നമ്മളെ മരിക്കുന്നത്. പ്രധാനം ചെയ്യുന്നത് മുന്നേ എന്താണെന്ന് പറയുന്ന ആ ദേവത സാന്നിധ്യം അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ധാരിക വർത്തോടുകൂടി ഭദ്രകാളി മാമത്തോടു കൂടിയിട്ടാണ് കുടുംബത്തോട് കൂടിയിട്ടാണ് കാലത്തോടു കൂടി ഭഗവതിയാണ് ഡിസംബർ 4 വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകനും സ്റ്റാർ സിംഗർ ഫെയിമുമായ സന്നിധാനന്ദൻ നയിക്കുന്ന ഭക്തിഗാനമേളയും നടക്കും. 5-ാം തീയതി വൈകിട്ട് സുബ്രഹ്മണ്യ പൂജ, പാനകപൂജ, 7 മണിക്ക് ദേശവിളക്കിന് കാൽനാട്ടിൽ കർമ്മവും ദീപാരാധനയ്ക്ക് ശേഷം വെണ്ണൂർ പരദേവത മാതൃസമിതിയുടെ അമ്മമാരും കുട്ടികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ, കലാമണ്ഡലം വിധിന്യ അവതരിപ്പിക്കുന്ന കർണാടക സംഗീതവും ഉണ്ടാകും. 6-ാം തീയതി രാവിലെ വിളക്കുപന്തലിൽ കുടിയിരുത്തൽ, തുടർന്ന് ചെണ്ടമേളം, ഉടുക്കുപാട്ട്, പ്രസാദകൂട്ട് എന്നിവ നടക്കും. വൈകിട്ട് വെണ്ണൂർ സെന്ററിൽ നിന്നും താലമേളത്തോടെയും ധാരികവധം ഉടുക്കുപാട്ടോടുകൂടി പന്തലിൽ പ്രവേശിക്കും. ശേഷം ദീപാരാധന, വിളക്കുപന്തലിൽ നൃത്തം, അന്നദാനം. ശേഷം 9 മണിക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി, അയ്യപ്പൻ പാട്ട്. പുലർച്ചെ 1 മണിക്ക് അയ്യപ്പസ്വാമിയുടെ ജനനം, ജാതകം വായന, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, വാവർ ജനനം, തിരി ഒഴിച്ചിൽ, വെട്ടും തടയും, കനൽച്ചാട്ടം, ഗുരുതി തർപ്പണം, കൂറവലിക്കൽ എന്നിവയോടുകൂടി പരിപാടികൾക്ക് സമാപനം കുറിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എസ് അരുൺകുമാർ, ക്ഷേത്രമേൽശാദിയും ദേശവിളക്ക് രക്ഷാധികാരിയുമായ രാകേഷ് തിരുമേനി, ദേശവിളക്ക് ഗജാൻ ജി പി മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ആരംഭിച്ച് 7-ാം തീയതി പുലർച്ചെ വിളക്ക് അവസാനിക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരെല്ലാം മലയ്ക്ക് പോകുന്ന രീതിയിൽ, കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്ന രീതിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 4-5 മണിക്ക് സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം 6:30 മുതൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ സന്നിധാനത്തിൽ അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ താളമേള വാദ്യങ്ങളോടുകൂടി, ഉടുപ്പുപാട്ടോടുകൂടി, താരത്തോടു കൂടിയിട്ടുള്ള ഗംഭീര എഴുന്നള്ളത്തും ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്രത്തിൽ 7 മണിക്ക് ദീപാരാധന, അതുപോലെ തന്നെ 9 മണിക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി എന്ന പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് അയ്യപ്പൻ പാട്ട്, കനൽച്ചാട്ടം, കാലത്ത് 6 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കെട്ടുനിറച്ച് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ദേശത്തു നിന്നുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരും കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്നതാണ്. ഇത്തരത്തിലാണ് നമ്മുടെ ഈ വർഷത്തെ പരിപാടികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. VCV News, പഴയന്നൂർ.